യൂറോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സുഹേൽ മുഹമ്മദിന് നാടിന്റെ സ്നേഹാദരം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നടത്തിയ യൂറോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി പരീക്ഷയിൽ 12-ാം റാങ്ക് നേടിയ പുത്തൂർപ്പള്ളിക്കൽ സ്വദേശി ഡോക്ടർ സുഹേൽ മുഹമ്മദിനെ പുത്തൂർപ്പള്ളിക്കൽ ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത്. ആദരിക്കൽ സംഗമം മുൻ കേരള PSC മെമ്പർ ഡോക്ടർ VP അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുഹേലിനുള്ള സ്നേഹോപഹാര സമർപ്പണവും അബ്ദുൽ ഹമീദ് മാസ്റ്റർ നിർവഹിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSഉം റായ്പൂർ AIIMSൽ നിന്ന് MSഉം പാസായ സുഹേൽ ഡൽഹി AIIMSൽ നിന്നും SR ഷിപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട്. നാട്ടുകാരുമായി അധികം ഇടപെടാനൊന്നും സാധിച്ചിട്ടില്ല. പക്ഷെ ഇനി അങ്ങോട്ട് പഠനം പൂർത്തിയാക്കിയിട്ട് ഇവിടെ തന്നെ സേവനം അനുഷ്ഠിക്കാനാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ അനുജന്മാരുടെ അനുജന്മാരോടും നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം എപ്പോഴും. അതിനുവേണ്ടി നമ്മൾ കഠിനമായിട്ട് പ്രയത്നിക്കണം. എത്ര കഷ്ടപ്പെട്ടാലും അത് നീതിയെടുക്കാൻ തന്നെ പ്രയത്നിക്കണം. പിന്നെ ഒരിക്കലും പരാജയത്തിൽ നമ്മൾ തലകൊട്ടവരരുത്. പരാജയം എപ്പോഴും ഉണ്ടാവും. പിന്നെ വിജയത്തിൽ ഒരിക്കലും അഹങ്കരിക്കരുത്. എന്നിട്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികളും ജനനന്മയ്ക്കും മനുഷ്യസ്നേഹത്തിനും വേണ്ടിയുള്ളതായിരിക്കണം. പിന്നെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ ഞാൻ അറിഞ്ഞു, 1200 അതൊക്കെ ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ആണ്. അതിനും ഞാൻ ഭയങ്കര വലിയ അഭിനന്ദനം അറിയിക്കുന്നു. പിന്നെ മെഡിക്കൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിരമിച്ച ഡെപ്യൂട്ടി രജിസ്ട്രാർ എസ് മുഹമ്മദ്, പുത്തൂർപ്പള്ളിക്കൽ ഹൈസ്കൂളിൽ നിന്നും പ്രധാനാധ്യാപികയായി വിരമിച്ച MP സോലിഹ ടീച്ചർ ദമ്പതികളുടെ മകനാണ്. ഡോക്ടർ ഫിദയാണ് ഭാര്യ. +2 പരീക്ഷയിൽ 1200 മാർക്ക് നേടി നാടിന്റെ അഭിമാനമായ അഹദ ടി ബഷീറിനെയും SSLC +2, LSS, USS, മദ്രസ പൊതുപരീക്ഷയിൽ ടോപ്ലസ് തുടങ്ങി മതഭൌതിക വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രദേശത്തെ മുഴുവൻ പ്രതിഭകളെയും വേദിയിൽ വെച്ച് ആദരിച്ചു. സീതി സാഹിബ് എക്സലൻസ് അവാർഡ് നൽകിയാണ് വിജയികളെ ആദരിച്ചത്. പുത്തൂർപ്പള്ളിക്കൽ ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് PT അബ്ദുൽ കരീം സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു. കൊണ്ടുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VP അബ്ദുൽ ഷുക്കൂർ, ഗ്രാമപഞ്ചായത്ത് അംഗം P നീലകണ്ഠൻ, PC വഹീദ് സമാൻ, K സൈദാലി, P അബ്ദുൽ കരീം, PV റിയാസ്, ദഹീൻ റഷീദ്, അഡ്വക്കേറ്റ് അസ്ലം, ഡോക്ടർ ബാസിത്ത്, PV ജാസിം, EP നൌഷാദ്, സുഹേർ പാലയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് പ്രഭാതം, പള്ളിക്കൽ. കടുവക്കൂട്ടിൽ ആട്ടിൻ കൂട്ടത്തിലിരുന്നാണ് പെട്ടത്. കുറേ കാലം ആട്ടിൻ കൂട്ടത്തിൽപ്പെട്ട കടുവ പുലി ബന്ധപ്പെട്ട് സസ്യപുസായി കുട്ടിയായി മാറുക. ഒരു വളരെ പ്രായം ചെന്ന് ചാവാറായ ഒരു കടുവയിലാണ് ആ കടുവയിൽ കുട്ടിയെ ഒരു ആട്ടിൻ കൂട്ടം താല്പര്യമുള്ള കുട്ടികളാണ് ഞാൻ പത്രത്തിൽ